നമ്മളെ കിളിക്കൂല്യത്തേക്ക് ഇതുവരെ മേടിക്കാത്തൊരു സാധനമാണ്. ഇതിൻ്റെ അകത്താണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ പാമ്പിനെ ഇടുന്നത്. പേടിക്കണ്ട, നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരാളാണ്. നീ രണ്ട് കൈ നീട്ട്, കൈ തരട്ട്, തറയിലിടരുത്. ഇതിന് രണ്ടു മൂന്ന് വെറൈറ്റി കൊണ്ട് എടുക്കാം, നമുക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെയുള്ള പല പല വെറൈറ്റി സാധനങ്ങളല്ലേ ഇതിൻ്റെ അകത്ത് വരും കേട്ടോ. യെസ്, അപ്പം അതെ, നമ്മൾ വീട്ടിലോട്ടെത്തി. ഇനി എന്തായാലും അവരെയൊക്കെ ഒന്ന് വിളിക്കട്ടെ, വിളിച്ചിട്ട് കാണാം കേട്ടോ. നമുക്ക് രണ്ടുപേരും കൂടി നടയിൽ വന്ന് ഇരിക്കുകയാണ്. രണ്ടുപേരെയും കണ്ണിതിലോട്ടാണ്. എന്തായിരിക്കും ദേ നമ്മുടെ ബോക്സിൻ്റെ തിരുമ്പുണ്ട് കേട്ടോ. ചാടിപ്പോയ ഇവിടെ പൂച്ചയുണ്ട്. പൂച്ചയെ പിടിച്ച് കടിക്കും, അല്ലെന്നുണ്ടേ പൂച്ച കടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കൊണ്ടുവന്നേക്കണേ. കൂട്ടിപ്പോയിട്ട് തുറക്കാൻ പറ്റുള്ളൂ. നമ്മളെ കിളിക്കൂല്യത്തേക്ക് ഇതുവരെ മേടിക്കാത്തൊരു സാധനമാണേ. അപ്പോൾ വാ, താക്കോൽ എടുത്തിട്ട് പെട്ടെന്ന് വാ, നമുക്ക് കിളിക്കൂട്ടി പോയിട്ട് ഓപ്പൺ ചെയ്യാം. വാ, അതൊക്കെ നേരെ ഇട്ടേക്കാൻ പറ്റില്ല. നമ്മുടെ കിളിക്കൂണ്ട് അകത്തോട്ട് കയറി കേട്ടോ. ദേ നമ്മുടെ കുളം നോക്കിക്കേ, കുളത്തിൻ്റെ അകത്ത് മൊത്തവും പച്ചപ്പായ കേട്ടോ, അടിപൊളിയായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ഫിഷസൊക്കെ ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. നമുക്ക് ഒന്നും ഇപ്പോൾ മുകളിലോട്ട് വരുന്നില്ല. ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ദേ ഞാനും ഉണ്ട്, ദേ നിധി ഉണ്ട്, കാർത്തും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു പ്രവീൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്കോസ്പോർട്സ്. ഈ സാധനം അൺബോക്സ് ചെയ്യണം. അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇത് എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് നേരെ എടുത്ത് ഇവിടെ വയ്ക്കാം. കാരണം നമ്മൾ ഇവരെ എടുത്ത് ദേ ഇതിൻ്റെ അകത്താണ് ഇടാൻ വേണ്ടി പോകുന്നത്. രണ്ട് രണ്ട് സെക്ഷനായിട്ട് മാറ്റണം. അങ്ങനെ വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഇത് എന്താണെന്ന് കാണുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യ്, നമ്മളിത് എവിടുന്നാണ് പർച്ചേസ് ചെയ്ത്, എന്തൊക്കെയാണ് നമ്മളവിടെ കണ്ടത് എന്ന് നിങ്ങൾ കണ്ടിട്ടു. അപ്പോഴത്തേക്ക് ഇവർക്കൊരു അടിപൊളി സർപ്രൈസ് കൊടുക്കട്ടെ കേട്ടോ. നമ്മളെ കിളികൂടി നമ്മൾ ഇതുവരെ മേടിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ അതെ, നമ്മുടെ ഒരു പർച്ചേസിന് വേണ്ടി പോവുകയാണ്. ദേ ഒരുത്തം നിൽക്കുന്നു. എന്താണെന്ന് ഗെസ് ചെയ്യാവോ ഞാൻ മേടിച്ചിട്ട് വരുന്നത്? എന്തെങ്കിലും നിനക്ക് ഗെസ് ചെയ്യാം. നമ്മളെ കിളികൂടി ഇതുവരെ നമ്മൾ മേടിക്കാത്തൊരു സാധനമാണ് ഇന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, അതൊന്നും പറയത്തില്ല. എന്തായാലും നിങ്ങൾ ഗെസ് ചെയ്തോ. ഓ, കാണിച്ചു തരാം. ശരി ശരി. അപ്പൊ നമ്മളിതേ വണ്ടി റിവേഴ്സ് അടിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. അപ്പൊ ദേ നമ്മൾ സ്കൂളിലോട്ട് എത്തി കേട്ടോ. അപ്പൊ നമ്മള് കറക്റ്റായിട്ട്, എനിക്ക് വീട് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ച് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. യെസ്, അപ്പൊ അതെ, നമ്മളങ്ങനെ സ്പോട്ടിലെത്തി. ദേ ഇതാണ് നമ്മൾ ആദ്യം ഇഷ്ടപ്പെട്ട് വന്ന ആൾക്ക്. ഇത് കടിയുണ്ടോ? കടി കടിയില്ലല്ലോ. ഓക്കെ, അതെ, കുറച്ച് മൈസ് കിടപ്പുണ്ട്. ഇത് കൊള്ളാം. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ മലയെങ്കിൽ ഷോപ്പിൽ പോയപ്പോൾ കണ്ട സാധനമാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഇതെ ഇത് വന്ന ഡ്രഫാണ് കിടക്കുന്നത്. ഓക്കെ, ഇത് ഇതിൻ്റെ അകത്തൊരാൾ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൊരാളുണ്ട്. ഇതിൻ്റെ അകത്തല്ലേ ബ്രോ നമ്മളെ ഹാംസ്റ്റർ കിടക്കുന്നത്? ആയി, ഇത് നമ്മളെ ഹാംസ്റ്ററിൻ്റെ ബ്ലാക്ക് കിടക്കുന്നു. ഓക്കെ, കൊള്ളാം കേട്ടോ, അത് നൈസായിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മളെ അടുത്ത ഹാംസ്റ്ററാണ് കേട്ടോ. ഭയങ്കര ഓട്ടമാണ് അകത്ത് കിടന്നു. ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടി 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 കിട്ടി. അതെ, പോ, നല്ല ഓട്ടമാണ്. നമ്മളെ ഹാംസ്റ്ററാണ് കേട്ടോ, സൂപ്പറായിരിക്കുന്നു. ഓക്കെ, എണീറ്റ് നോക്കി നിൽക്കുക. ഇതിൽ കിടക്കുന്ന ഡാർഫാണ് ദേ കിടക്കുന്നത്. ദേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, ദേ രണ്ട് കുഞ്ഞുങ്ങൾ. ദേ അല്ല, രണ്ടല്ല കേട്ടോ, മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. ദേ ദൂതൂന്നൻ്റെ ഇടക്ക് വെട്ടി കയറി തിരിച്ച് വെച്ചേക്കാം. ഇതും വന്നിട്ട് ഡാർഫാണ് കേട്ടോ, ദേ കിടക്കുന്നു. അതെ, ഇപ്പോഴേ കുഴി കുത്തി തുടങ്ങി, ഭയങ്കര ബഹളമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുന്നതുണ്ട്, ഈ രണ്ട് പേരെ എടുക്കുന്നുണ്ട്. ഈ രണ്ട് ഡാർഫിനെ എടുക്കുന്നുണ്ട്. ഈ കിടക്കുന്ന ഇവർ രണ്ട് പേരുണ്ട്, ഇതേ കുഴിച്ച് കുഴിച്ചകത്ത് വന്നു. അപ്പോൾ അവർ രണ്ടുപേരോട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെ, നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറി ഇതിവിടെ ഇരിക്കട്ടെ, ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടെ ഇവിടെ. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാറാണ്, നമ്മുടെ ടോയ് കാറാണ്. അപ്പോൾ അതിനെടുത്തൊരു ഭാരം പോലെ വെച്ചേക്കാം. ചിലപ്പോൾ ഇത് തുറന്ന് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവർ ഓടിപ്പോയ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് വീടെത്തിയിട്ട് കാണാം. ഓക്കെ ശേസ്, അപ്പോൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ അതെ, നമ്മളൊരു സപ്രേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തടിപ്പൊടി മൊത്തമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും മതിയാവും. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ പാമ്പിനെ ഇടുന്നത്. എന്താ ഉറപ്പ് പാമ്പല്ലാന്ന്? ഞാൻ പാമ്പിനെ മേടിക്കാത്ത എന്ത്? ഞാൻ മേടിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നമ്മൾ ഉറപ്പായിട്ട് മേടിക്കും. ഭീഷണി വേറൊരാളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ചോദിച്ചൊരാൾ ദേ നിൽക്കുന്നു. നമ്മളെ പ്രാവിൻ്റെ കുഞ്ഞാണ് ദേ പോകുന്നത്. നമ്മളെ പ്രാവിൻ്റെ കുഞ്ഞാണ് കേട്ടോ. മദറിനെ പോലെ തന്നെ, മദർ ഇവിടെ എവിടെയോ ഇരിപ്പണോ. അതെ, മദർ പോകുന്നതോ, അതാണ് മദർ. അതേപോലെ അല്ലേ നമ്മളെ കുഞ്ഞ്. സൂപ്പറായിരിക്കണം കേട്ടോ. ഓ, ഇത്രയൊക്കെ പറഞ്ഞൊക്കെ ഇറങ്ങിയോ? ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ കാർട്ടൂണ് കാണിച്ചു കൊടുക്കാം. എന്നൊരു കാർട്ടൂണ് റിയാക്ഷൻ നോക്കട്ടെ. പക്ഷെ മിണ്ടരുത്, സൗണ്ട് ഉണ്ടാക്കരുത്. നീതി ഞാൻ കുറച്ചങ്ങ് നീങ്ങിപ്പോക്കോ.
നിധി അങ്ങോട്ട് പോയി അവരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ നിധി കാണിച്ചു തരാം. കാർത്ത് കുറച്ച് നീക്കാണ് കേട്ടോ പിടിക്കണം, വല്ല ചാടി വന്ന് മുഖത്തിട്ട് അടിക്കണെയാണെങ്കിലോ. പിടിച്ചു കിറക്കി പിടിച്ചോ. ഓക്കെ കാർത്തു, എന്തെങ്കിലും എന്തായിരിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. പേടിക്കണ്ട, നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരാളാണ്. മിണ്ടരുത്, പക്ഷെ എന്താണെന്ന്. ഇതാണ് നമ്മൾ മേടിച്ച നമ്മളെ രണ്ട് വെറൈറ്റി ആൾക്കാർ. സൂപ്പർ ആയിരിക്കുന്നു, ഇഷ്ടപ്പെട്ടവരൊക്കെ അവരെ മുഖത്തെ ചിരി നോക്കിക്ക്. 500 വാട്ടിന്റെ ബൾബ് കത്തിയ പോലെ ഉണ്ട്. ഇനി അടുത്തത് നിധിക്കാണ് ഈ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിധി, നിധി ഇവിടെ വന്നിന്നേ. നിധിയുടെ കയ്യിൽ കൊടുക്കടാ. ഓട്ടം കണ്ടിട്ട് നോക്കണോ? ഓട്ടം കണ്ടിട്ട് നോക്കരുത്. അടച്ചോ അടച്ചോ. എന്തിനു ഈ സാധനം? നിധി കണ്ണടച്ചല്ലോ, രണ്ട് കൈ നീട്ടിക്കേ, രണ്ട് കൈ നീട്ടിക്കേ. സത്യം പറ നീ, രണ്ട് കൈ നീട്ട്, കൈ തരട്ട്. എന്നാ തറയിലിടരുത്. ഇത് നോക്കിക്കേ, അല്ല ഇത് രണ്ടെന്താണെന്നോ, ഡഫാണ്. ഹാംസ്റ്ററിന്റെ വേറൊരു ടൈപ്പാണ് ഇത്. ഞാൻ ആക്ച്വലി മൈസിനെ എടുക്കാൻ വേണ്ടി പോയതാണ്, എന്നിട്ട് ഡിസൈഡ് ചെയ്ത് ഹാംസ്റ്ററിനെ എടുക്കാന്ന്. പിന്നെ എനിക്ക് ഇവരെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കടിക്കോ? ഒരു കടിയുമില്ല. എടുത്തോ. ആക്ച്വലി എന്താണെന്ന് അറിയുമോ, നമ്മുടെ മോൺസഫിഷ്യന്റ് ഫീഡാണിത്. എന്തിനു എടി, ഇതാണ് മോശം ഫിഷിന് ഫീഡ് കൊടുക്കുന്നത്. എന്തോന്നടി ഗുണ്ടായിസോ ഇവിടെ? ഇത് ഇപ്പഴേ കൊടുക്കൂല നിധി, ഇവര് കുറച്ചും കൂടി വളർന്ന്, ഇവര് ഇത്ര സൈസ് വെക്കത്തുള്ളൂ. ഇവര് കുറച്ചും കൂടി വളർന്ന് റെഡി ആയിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും, ആ കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. എടേ അതും ഭീഷണി, ഇത് കണ്ടില്ലേ. ഒരു പേരിനെ കാർത്തൂനും കൊടുത്തു, ഒരു പേരിന് അതെ നിധിക്കും കൊടുത്തു. നിധിക്ക് വൈറ്റ് തന്നെ കൊടുത്തു കേട്ടോ. എന്നാ ക്യൂട്ടാന്ന് നോക്കിക്കേ. ഇവര് ഒരുമിച്ച് കിടന്നാ തല്ലുകൂടും. ഇവര് ഭയങ്കര ചട്ടമ്പികളാണ്. കാർത്തു വിട്ടു നോക്കിക്കേ, ഇങ്ങനെ താഴത്തേക്ക് വെച്ചേ. ഒരാളുടെ കണ്ണിന് എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കേ. ഇവര് തമ്മിൽ ഭയങ്കര അടിയാണേ, അടിയാകുമ്പോ കൈ കയറിക്കൊള്ളും. അങ്ങനെ കണ്ണ് ചെറുതായിട്ട് നീ അടച്ചു വെച്ചിട്ടുണ്ട്, അത് തുറക്കും, കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് തുറക്കുന്നുണ്ട്. വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. അപ്പൊ ഇവരെ ഫുഡ് എന്താണെന്ന് അറിയണ്ടേ? ഇവരെ ഫുഡ് വന്നിട്ട് സൺഫ്ലവർ സീഡ്, കല്ലുണ്ണി കൂട്ടായി, ക്യാരറ്റും കഴിക്കും. ഇവര് മാക്സിമം ഇതേപോലെ കുഴി കുഴിച്ച് അതിൻ്റെ അകത്താണ് കേട്ടോ കയറിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ഹാംസ്റ്ററിനെ എടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴേ, ഹാംസ്റ്റർ ഇതിനെക്കാട്ടി വലുതാണ്. പക്ഷെ അതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഹാംസ്റ്ററിൽ ഫീമെയിൽ മാത്രമേ ഉള്ളൂ, മെയിൽ ഇല്ല. അപ്പൊ എനിക്ക് കണ്ടപ്പോ ഇവമാരൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവമാർ ഭയങ്കര ക്യൂട്ടല്ലേ, അടിപൊളി കേട്ടോ. ആ തുരന്നേനെ അങ്ങനെ തന്നെയാ. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തട്ടെ, ഇപ്പൊ നോക്കിക്കോ. പൊരിഞ്ഞാടി അടി അടങ്ങി ചഞ്ചഞ്ചന്. അയ്യോ അടിച്ചു മലത്തേടാ അതിനാ. പൊരിഞ്ഞാടി പൊരിഞ്ഞാടി. ഇതാണ് ഇവരെ ഞാൻ സെപ്പറേറ്റ് ഇടുന്നത്. എടാ പിടിച്ചോടാ പിടിച്ചോടാ, പിടിച്ചു മാറ്റടാ. എടാ പിടിച്ചോ, അവനെ പിടിച്ചോ. ആ നോക്കി. അയ്യോ അയ്യോ, അടിയൊക്കെ ഉണ്ടാക്കിട്ട് വന്നിരിക്കണ പോയിക്ക്. അയ്യോ അവൻ വെളി ഇറങ്ങിയില്ലേ, ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളെ കിളിക്കുള്ളി ഇതുവരെ മേടിച്ചിട്ടില്ലല്ലോ ഇങ്ങനത്തെ സാധനം, അടിപൊളിയായിട്ടില്ലേ. ഇതിന് രണ്ടു മൂന്ന് വെറൈറ്റി കൊണ്ട് എടുക്കാം, നമുക്ക് എടുക്കാം കേട്ടോ. ഇതിന്റെ അകത്ത് നമ്മൾ ബേർഡ്സിനെയും ഫിഷസിനെയും പിന്നെ തന്നെ നമ്മളെ ഫാൻസി കാടക്കോഴി അങ്ങനത്തെ കുറെ വെറൈറ്റീസിനെയൊക്കെ എടുത്തിട്ടുള്ളൂ. പ്രാവിനെ അങ്ങനെയൊക്കെ പിന്നെ നമ്മളെ കോക്ടെയിലേ കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി അല്ലാണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ഇത് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ സൈഡ് മുഴുവൻ നമുക്ക് ഗ്ലാസ് ടാങ്ക് വെക്കാൻ വേണ്ടി പോവാണ്. ഇതുപോലെയുള്ള പല പല വെറൈറ്റി സാധനങ്ങളല്ലേ ഇതിനകത്ത് വരും കേട്ടോ, ഇനിയും വരാൻ വേണ്ടി കിടക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. രണ്ടുപേർക്ക് രണ്ട് പേർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ഹെഡ് ജോഗിനെ മുള്ളമ്പന്നി എന്ന് പറഞ്ഞ ഹെഡ് ജോഗിനെയാണ് പറഞ്ഞത്. അപ്പൊ ഹെഡ് ജോഗിനെ എടുക്കണോ വേണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള നമുക്ക് നല്ല നല്ല വെറൈറ്റി സാധനങ്ങളെല്ലാം ഇതിന്റെ അകം കൊണ്ട് നമുക്ക് നിറയ്ക്കാം. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഗ്ലാസ് ടാങ്കിൽ ഇട്ട് വളർത്താൻ പറ്റുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ എടുക്കാത്തൊരു വെറൈറ്റി ആൾക്കാരാണ് ഇത് എടുത്തേക്കുന്നത്.
അപ്പൊ നമുക്ക് വീഡിയോ എന്റ് ചെയ്താലോ. ഓക്കെ, അപ്പൊ അതെ കുറച്ച് ഫിഷസിനെ മേടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ പർച്ചേസ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉടനെ വരും കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരും. അപ്പൊ നമ്മളതെ ഈ കുഞ്ഞു വീഡിയോ ഇവരും കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ പോയി കാണാം. അപ്പൊ അതുവരെ ബൈ. അപ്പൊ എലി കുഞ്ഞുങ്ങളെല്ലാം ബൈ. നിധി ബൈ, കാർത്തു ബൈ. അപ്പൊ അതെ ഇവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. അടിഭാഗം ആ അടിഭാഗം കാണാം, നമ്മുടെ ഫിഷിനെ കാണാം, അതെല്ലാം നമ്മൾ കാണിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ. ഓക്കെ ബൈ.